എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. മനസ്സിലേറെ സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ സ്നേഹവും സൗഹൃദവും തല്ലിക്കെടുത്താൻ കഴിയില്ല എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന മനോഹരമായ കാഴ്ച. നോമ്പ് 30 പൂർത്തിയാക്കി കരുനാഗപ്പള്ളി വെറ്റമുക്ക് മസ്ജിദ് തഖ്വയിൽ നോമ്പ് തുറക്കുന്ന വാങ്കുവിളി സമയത്താണ് വെറ്റമുക്ക് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കടന്നു വന്നത്. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് വാങ്കുവിളി കേട്ടപ്പോൾ അമ്മമാരും കുട്ടികളും അടക്കമുള്ളവർ വാദ്യമേളങ്ങളും മറ്റും നിശ്ചലമാക്കി ആദരവോടെ ചിലർ പള്ളിയെ നോക്കി തൊഴുകയോടെ നടന്നു നീങ്ങുന്ന കാഴ്ച എല്ലാവരുടെയും ഹൃദയം കവരുന്നത് തന്നെയായിരുന്നു. പരസ്പര സ്നേഹ ബഹുമാനത്തോടെ സൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഇത്തരം മനുഷ്യരുള്ള നാട്ടിൽ ആർക്കാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്? വർഗീയതയ്ക്ക് മണ്ണൊരുക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്ന് ഉറപ്പിക്കുന്ന കാഴ്ചയെന്നാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്ന പ്രതികരണം. ചെറിയ പെരുന്നാൾ ആവട്ടെ, ഓണമാവട്ടെ, വിഷു ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എല്ലാം തന്നെ. ഒരാഘോഷത്തിലും ഒരിക്കലും നമ്മൾ മലയാളികൾ വേർതിരിവൊന്നും തന്നെ കാണിക്കാറില്ല. ഇപ്പോൾ അത് തെളിയിക്കുന്നതിനുള്ള ഒരു ദൃശ്യം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. അമ്പലത്തിലെ ഉത്സവമായാലും അമ്പലപ്പറമ്പിൽ പോയി തുള്ളിച്ചാടാൻ നമ്മൾ ഉണ്ടായിരിക്കും. അതുപോലെ പള്ളിപ്പെരുന്നാളിനായാലും അവിടെ പോയി അടിച്ചു പൊളിക്കാൻ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. എല്ലാ വിശ്വാസങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ്, നമ്മൾ അതിന്റെ രീതികൾ മാറ്റിമറിച്ചു എന്ന് മാത്രം. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് ഒരു ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസിന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിം, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികൾ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാല്ലോ എന്തെങ്കിലും. അതിന് എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.